ജീവിക്കപ്പെടുന്ന സ്ഥലം. അള്ളാഹിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ വ്യക്തമായ സഹിയായ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവ് നിങ്ങൾ പറയാ. അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഇന്നല്ല ഇന്നപ്പോഴത്തെ ഒരുപാട് ആളുകൾക്ക് അത് സഹിയായിരിക്കണം, അതിന് തെളിവ് വേണം, പക്ക തെളിവ്. അല്ലാതെ ആ കള്ളാദീസ് ഒന്നും ഓടിയിട്ടൊന്നും കാര്യമില്ല, പക്ക തെളിവന്നെ ആയിരിക്കണം. അത് നിർബന്ധം. ഒരുപാട് ആളുകളുടെ വിഷയമാണിത്. നിങ്ങൾ കള്ളാദീസ് കൊണ്ടാൽ നാളെ മുജാഹിദിന്റെ ആളുകൾ വരുമ്പോഴെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓലെ തെളിയിക്കും. അപ്പൊ അത് പക്ക തെളിവായിരിക്കണം. തെളിവ് ഓതാൻ പോവാണ്. കള്ള ഹദീസ് ഒന്നുമല്ല ഓതുന്നത്, വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഓതുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്താണ് ഓതാൻ പോകുന്നത്. കുൽ, നബിയെ അങ്ങ് പറയുക, ബിഫളില്ലാഹി വബിറഹ്മത്തിഹി, അല്ലാഹുവിന്റെ ഫളില് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക, അതുകൊണ്ട്, ഏതുകൊണ്ട്? അല്ലാഹുവിന്റെ ഫളില് കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, ഫല്യഫ്രഹു, അവർ സന്തോഷിക്കട്ടെ. അല്ലാന്റെ റഹ്മത്താണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാന്റെ റഹ്മത്തല്ലേ? അല്ലാഹുവിന്റെ റഹ്മത്തല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇന്നമാ അന റഹ്മത്തുൻ, അല്ലാഹുവിൻ, ഞാൻ അല്ലാഹുവിന്റെ റഹ്മത്താകുന്നു എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. മാത്രമല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വാഖറജ അബു ശൈഖ് അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തഫ്സീർ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തെളിവ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ. ഖുർആനിൽ അല്ലാഹു റഹ്മത്ത്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ആ റഹ്മത്ത് കൊണ്ട് ഫല്ലഫ്രഹു, അവർ സന്തോഷിക്കട്ടെ. ഹുവ, ആ സന്തോഷിക്കൽ, ഖൈറുൻ, വളരെ ഖൈറാകുന്നു, മിമ്മാ യജ്മഉൂൻ, അവരുടെ എല്ലാ സമ്മേളനങ്ങളെക്കാളും, അവരുടെ സമ്മേളനങ്ങളിൽ, അവരുടെ ഒത്തുകൂടലുകളിൽ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ, അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറാണ് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക. ആര് പറയുന്നു? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. കള്ള ഹദീസ് അല്ല, ഹദീസ് എന്നല്ല, വിശുദ്ധ ഖുർആനിൽ നിന്ന്, സൂറത്ത് യൂനുസിൽ നിന്ന് 58-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അത് ജന്മദിനമാണോ? അത് ജന്മദിനമാണോ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനമാണോ? അല്ലാഹുവിന്റെ റസൂല് ഖൈറ് തന്നെയാണ്, സംശയമൊന്നുമില്ല ആർക്കും. പക്ഷെ അത് ജന്മദിനമാണോ? ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കലല്ലേ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുള്ള സന്തോഷമാണോ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്? അതെ. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിൽ നിന്ന് ജന്മദിനം പുറത്തു പോകുന്നു എന്നുള്ളതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? ഇവരെന്താ അറിയോ, ഏ സംഗതി പറഞ്ഞെങ്കിൽ സ്വലാത്ത് എല്ലാം പറ്റും, സ്വലാത്തെല്ലാം പറ്റും. അപ്പൊ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇരുന്ന് കുറച്ച് ആൾക്കാരെ സ്വല, ഏ പള്ളിയിൽ ഇരുന്ന് സ്വലാത്തെല്ലാം പറ്റൂല കേട്ടോ, പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ മദർസിൽ നമ്മൾ മദർസ് കാക്ക, ഏ മദർസിൽ നിന്ന് സ്വലാത്തെല്ലാം പറ്റൂലോ, ഏ മദർസ്. പിന്നെ അവർ ആ മുറ്റത്തിരുന്ന് വട്ടത്തിൽ സ്വലാത്ത്, ഏ അത് പറ്റൂല കേട്ടോ, പറ്റൂല. ദുഹറിന്റെ ശേഷമാണ്, ഏ ദുഹറിന്റെ ശേഷം പറ്റൂല, അസറിന്റെ ശേഷം പറ്റൂല. ഇങ്ങനെ എന്ത് ചെയ്യാ, സംഗതിയിൽ സ്വലാത്തെല്ലാം പറ്റും, പക്ഷേ അത് നടക്കുന്ന സമയത്ത് എന്തല്ല, അത് പറ്റൂല, അത് പറ്റൂല, ആ സ്ഥലത്ത് പറ്റൂല, ഈ സ്ഥലത്ത് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാന്ന, മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ ഇർസാലിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ മാസത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ സ്വഹാബത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ സന്തോഷങ്ങളിൽ, സന്ദേശങ്ങളിൽ സന്തോഷിക്കുക, ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ആ കുല്ലിയിന്റെ ഒരു ജുസിയാണ്. നിങ്ങൾക്ക് കുല്ലിയും ജുസിയും അറിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും അറിയുന്നവർക്ക് വേണ്ടി പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ഭാഗമാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളതിന് ഇത് തെളിവാണ്. അറിയോ, പള്ളിയിലിരുന്ന് സ്വലാത്ത് എല്ലാം പറ്റോ? പറ്റോ? പള്ളിയിലിരുന്ന് സ്വലാത്ത് എല്ലാം ഒരാൾ പള്ളിയിലിരുന്ന്, ഞാൻ പറയട്ടെ, അവിടെ കൊടുക്ക് ഇല്ല, അവിടെ
ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം. പറയട്ടെ, പള്ളിയിൽ നിന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു. ആ പറ്റും, എന്താ തെളിവ്? സ്വല്ലു അലൈഹി, പള്ളിയിൽ നിന്നുണ്ടോ? അപ്പൊ മറുപടി, പള്ളിയിൽ നിന്നുണ്ടോ? പള്ളിയിൽ നിന്ന് സ്വലാത്ത് എല്ലാൻ പറ്റൂല, പള്ളി കഴിവുന്നുണ്ടായത് ഉണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി മാത്രങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ? പറ്റും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി മാത്രങ്ങളെ കൊണ്ടുള്ള സന്തോഷത്തിൽ പെട്ടതാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി മാത്രങ്ങളുടെ ജന്മം കൊണ്ടുള്ള സന്തോഷം കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഹാഫിദുദ്ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ പറയുന്നത്, അവിടുത്തെ കിതാബിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ അനുഗ്രഹത്തെ, ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം, അല്ലാഹു റസൂലിന്റെ ആഗമനം എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്തുണ്ട്? ദിവസത്തിൽ ഇതുകൊണ്ട് തന്നെ ഫയംബഗി, അനിവാര്യമാണ്, ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാകുന്നു. ഫയംബഗി, അനിവാര്യമാണ്, ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദുദ്ദുനിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. അന്നില്ലെങ്കിൽ പിന്നെ ഏത് ദിവസവും ആകാം എന്നും ഹാഫിദുദ്ദുനിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ജന്മത്തെ കൊണ്ട് സന്തോഷിക്കാം, മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കാം എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആൻ ആകുന്നു, സൂറത്ത് യൂനുസ് ആകുന്നു, 58-ാമത്തെ ആയത്താകുന്നു. അതിനെ വിശദീകരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്നു. എന്റെ 4 ഖലീഫമാർ ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാന് മുനേര, ഈ 4 പ്രവാചകന്മാർ എന്തുകൊണ്ട് ഈ റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനം കൊണ്ടാടിയ തെളിവില്ലല്ലോ? ഈ ഖുർആൻ നിങ്ങളിൽ പറഞ്ഞ ആയത്ത് ഓർമ്മിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉത്തരം കൂട്ടാതെ കുറച്ച് പറയും. ഒരു പാട് ചോദിക്കാണ്ട് നിങ്ങൾ കൂട്ടിയിട്ട് പറയല്ലേ, സമയം നമ്മൾ ചോദിക്കാൻ ഒരുപാടില്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവാണോ? അല്ലേ, ആണ്. അപ്പൊ ഖുർആനിലെ ആയത്ത്, ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞാൽ പിന്നെ പിന്നെ ഖുലഫാ ചെയ്തിട്ടുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു ഇങ്ങനെ 20 ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് അവർ ചെയ്തിട്ടുണ്ടോ? ഇവർ ചെയ്തിട്ടുണ്ടോ? എന്ത് ചോദ്യം? അല്ലാഹുവിന്റെ ഖുർആനാണ് ഒന്നാമത്തെ തെളിവ്. അത് പറഞ്ഞാൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? പിന്നെ ഉമർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? അല്ലാന്റെ റഹ്മത്തായ റസൂലിനെ കൊണ്ട് സ്വഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത് ഫതുഹുൽ ബാരിയിൽ നിന്ന്. ഫതുഹുൽ ബാരി നേരത്തെ വായിച്ചില്ലേ? ആ ഫതുഹുൽ ബാരിയിൽ അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സ്വഹാബത്ത് ഇരുന്നില്ലേ? മുത്തുനബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞില്ലേ? ആട് നിറത്തില്ലേ? അതിന് ദിവസം നിശ്ചയിച്ചില്ലേ? ഫതുഹുൽ ബാരിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു വീട്ടിൽ, സ്വഹീഹായ ഹദീസാണ്, ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുകയും ആട് നിറത്തു കൊടുക്കുകയും ചെയ്തു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ കുട്ടികൾ ദഫ് കൂട്ടിക്കൊണ്ട് തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ വജബ അശ്ശുക്രു. മുത്തുനബിയെ കുറിച്ച് സന്തോഷിക്കുക എന്ന, നന്ദി കാണിക്കുക എന്ന ഈ ശുക്ര് ഞങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ആരാ ചെയ്തത്? സ്വഹാബത്ത്. എന്നാ ചെയ്തത്? റബീഉൽ അവ്വല്. ഏത് ദിവസാ ചെയ്തത്? 12-ന്റെ അന്ന്. നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടി ആനയിച്ചു. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, ഇത് റബീഉൽ അവ്വല് 12-നാണ്, സ്വഹാബത്താണ് ചെയ്തത്. അപ്പോ ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മത്തി ആയത്ത് പറഞ്ഞു, അത് സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞു, പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞു, തഫ്സീർ പറഞ്ഞു. ഇനിയും ആർക്കെങ്കിലും ഇത് തെളിവല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? അള്ളാഹു ചെയ്ത ന്യാഴ്മത്തിന് ആരെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അവൻ അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ അവനോട് എന്ത് പറയാനാണ്?
അല്ലാഹു നിഅമത്ത് നൽകിയിട്ട് അതിനോട് കുഫ്രാൻ ചെയ്യുന്നവർക്ക് നരകമാണുള്ളത് സഹോദരാ. നിങ്ങൾ നരകത്തിലേക്ക് പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെല്ലിയതൊക്കെ റസൂലിന്റെ ജന്മദിനത്തിന് വേണ്ടി.